നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് അഴിമതി കഥകൾ ഒന്നും തന്നെ കിട്ടാത്തതുകൊണ്ടാകാം. ഒരുപക്ഷെ അമിത്ഷാ വലിയ തോതിൽ ഈ വിഷയത്തിൽ റൂട്ട് മാറ്റിപ്പിടിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അദ്ദേഹം ഇപ്പോൾ കെജ്രിവാളിനെ പരോക്ഷമായിട്ട് വിമർശിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഷഹീൻ ബാഗിലെ പ്രശ്നങ്ങളാണ്. ഷഹീൻ ബാഗിലെ പ്രശ്നങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കെജ്രിവാളിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇലക്ഷനിൽ വീണ്ടും മായാജാലം തീർക്കാം എന്നുള്ള അമിത്ഷായുടെ ചില തന്ത്രങ്ങൾ. ശൂന്യാകാശത്ത് വിഷയമുണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വിഷയങ്ങളുടെ ദൗർബല്യം വരുമ്പോൾ വിഷയങ്ങൾ ഉണ്ടാക്കി അന്തരീക്ഷത്തിൽ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇലക്ഷനിൽ തരംഗം സൃഷ്ടിക്കാൻ ബി ജെ പിയുടെ അനുകൂലമായ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് അമിത്ഷാ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ ചാണക്യനാണ് അദ്ദേഹം. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഷഹീൻ ബാഗിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാനപ്പെട്ട വക്താവ് അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ഷർജിൽ ഇമാമിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ അദ്ദേഹത്തിനെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തോതിലുള്ള വിഷയം വലിയ തോതിൽ പ്രക്ഷോഭമായി മാറിയപ്പോൾ അത് നിയന്ത്രിക്കാൻ ഡൽഹി സർക്കാർ ശ്രമിക്കാതെ ബോധപൂർവം അതിന് കൂട്ടുനിന്നു എന്ന നിലപാടെടുക്കുമ്പോൾ ജനങ്ങൾ തന്നെ അത്ഭുതപ്പെടുകയാണ്, പ്രത്യേകിച്ചും കെജ്രിവാൾ. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ള ചിന്തയിലാണ് കെജ്രിവാൾ ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇതിലും ഭയാനകമായിട്ടുള്ള തിരിച്ചടി ലഭ്യമായിട്ടില്ല. 3 സീറ്റിൽ മാത്രം ഒതുങ്ങി, 67 സീറ്റും തൂത്തുവാരി. ഓരോ സീറ്റിലും മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയം കൊയ്തെടുത്ത ആം ആദ്മി പാർട്ടിയോട് ഡൽഹിയിൽ കിടപിടിക്കുമ്പോൾ ദേശീയ പാർട്ടിയായ ബി ജെ പി വിയർക്കുന്നതിൻ്റെ പ്രധാന കാരണം കെജ്രിവാൾ എന്ന വ്യക്തിക്കുള്ള ജനപ്രീതി തന്നെയാണ്. അദ്ദേഹത്തിനെ തറപറ്റിക്കാനോ തോൽപ്പിക്കാനോ സീറ്റുകൾ അദ്ദേഹത്തിനെതിരെ കൊയ്യാനോ ബി ജെ പിക്ക് നിലവിൽ പോലും കഴിയുന്നില്ല എന്നുള്ള ചില സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗരത്വ ഭേദഗതി വിഷയം എങ്കിലും ഒന്ന് വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കാമെന്ന് ശ്രമിക്കുകയാണ്. പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ടതല്ല രാജ്യത്തിൻ്റെ അഭിവൃദ്ധി, ഡൽഹിയുടെ അഭിവൃദ്ധിയാണ് സംസാര കാര്യമെന്ന് ഒരു മാധ്യമ ചാനലിനോട് അല്ലെങ്കിൽ മാധ്യമ വിഭാഗത്തിനോട് കെജ്രിവാൾ പറയുന്നൊരു സംഭവമുണ്ടായിരുന്നു. കെജ്രിവാൾ ചർച്ച ചെയ്യുന്നത് ഡൽഹി രാഷ്ട്രീയമാണ്, രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഡൽഹി രാഷ്ട്രീയമാണ്. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആം ആദ്മി അനുകൂലിച്ച് ബി ജെ പി വോട്ട് ചെയ്തു. ഏറ്റവും ഒടുവിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അവിടെ കെജ്രിവാളിൻ്റെ കൃത്യമായ നിലപാടെടുത്തു. ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കുക തന്നെ ചെയ്തു, ഞാൻ എല്ലാ രീതിയിലും അനുകൂലമാകുന്ന, അതായത് ജനങ്ങൾക്ക് ഹിതമാകുന്ന കാര്യങ്ങൾ ചെയ്തു. എന്നാൽ വിഷയദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി നടക്കുന്ന അമിത്ഷാ ആകട്ടെ എന്തു ചെയ്യണമെന്നറിയില്ല. കാരണം ഒട്ടനവധി തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന പേര് കേട്ട രാഷ്ട്രീയ ചാണക്യന് വിഷയദാരിദ്ര്യം കൊണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. കെജ്രിവാളിൻ്റെ മുമ്പിൽ ഇനി ഒരിക്കൽ കൂടി പതറുകയാണെങ്കിൽ, ഒരിക്കൽ പതറിയതാണ്, ഇനി ഒരിക്കൽ കൂടി പതറുകയാണെങ്കിൽ അത് കെജ്രിവാളിന് മുമ്പിൽ അടിയറ വയ്ക്കുന്നതിന് തുല്യം തന്നെ. കാരണം പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ മൂക്കിന് താഴെ നിന്ന് കെജ്രിവാൾ സമർത്ഥമായി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന കേന്ദ്ര സ്ഥിരാകേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുവിൻ്റെ ഉൾപ്പെടെ ആ സ്ഥലം ഉൾപ്പെടെ ഉള്ള മേഖലയുടെ MLA ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അമിത്ഷായ്ക്ക് എന്നല്ല ഏതൊരു നേതാവും അത്ഭുതത്തോടെ തന്നെ കാണും. എന്തുകൊണ്ട് കേന്ദ്രത്തിന് ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്നും ഇറക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം അവർക്ക് വരും. കെജ്രിവാൾ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നു, നിങ്ങൾ ഡൽഹിയുടെ രാഷ്ട്രീയം സംസാരിക്കൂ, കുടിവെള്ളം ഞാൻ കൊടുത്തിട്ടില്ലേ, ഞാൻ ജനങ്ങളെ പറ്റിച്ചോ, ഈ വിഷയങ്ങൾ രാഷ്ട്രീയപരമായി സംവദിക്കാൻ ശ്രമിക്കൂ എന്ന് കെജ്രിവാൾ പറയുമ്പോൾ പൗരത്വത്തിൽ ഊന്നിപ്പിടിച്ച് മാത്രം പൗരത്വ വിഷയവും കശ്മീരിൻ്റെ വിഷയവും ഒക്കെ ഊന്നിപ്പിടിച്ചുകൊണ്ട് നിന്നാൽ അത് വീണ്ടും പരാജയത്തിലേക്ക് നീങ്ങും എന്നുള്ള ഒരു ട്രെൻഡിലേക്ക് ബി ജെ പി തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര നിയമസഭയിലൊക്കെ ദേശീയവാദം പറഞ്ഞിട്ട് വലിയ ഭൂരിപക്ഷമൊന്നും നേടിയില്ല, ജാർഖണ്ഡിൽ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ദേശീയവാദത്തെക്കാൾ പ്രസക്തി ഡൽഹി ജനതയുടെ പൾസ് അറിയുന്ന കെജ്രിവാൾ എന്ന വ്യക്തിയെ തറപറ്റിക്കാൻ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം രാഷ്ട്രീയമായി നേരിടണമെങ്കിൽ അദ്ദേഹത്തിനെ ഊന്നിപ്പറയാൻ
വികസന പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യമാണ്. കുറേ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കേന്ദ്രത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ദേശീയപരമായി നടത്തി എന്ന് പറഞ്ഞിട്ട് ഡൽഹി ജനത ചിന്തിക്കില്ല. ഡൽഹിയിലെ ചേരികൾ ഒക്കെ തന്നെ പുനരുജ്ജീവിപ്പിക്കാൻ, അവിടുത്തെ ജനങ്ങൾക്ക് അവകാശം കൊടുക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി മാത്രമാണ് കെജ്രിവാളിൻ്റെ മുമ്പിൽ ആകെ രാഷ്ട്രീയപരമായിട്ട് ഡൽഹിയുടെ രാഷ്ട്രീയത്തിനെ ഊന്നി നിർത്താൻ കഴിയുന്ന സംഭവം. അല്ലാതെ ഷാഹീൻ ബാഗിലെ സംഭവമോ ഡൽഹിയിലെ ജെ എൻ യു വിഷയമോ അല്ലെങ്കിൽ ഡൽഹിയിലെ ജാമിയ മിലിയ സർവകലാശാലയിലെ വിസ്ഫോടനകരമാകുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വില പോകില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്.